ആദ്യം കൂടിയ നാടൻ പാട്ടുകളാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പാടാനും പഠിക്കാനും പറ്റിയ പാട്ടുകൾ. കിളിയെ കൂട്ടിലടച്ചാൽ അതിന് എന്ത് വിഷമമാകും ഇല്ലേ? ഇതാ ഒരു പ്രാവ് പറയുന്നത് കേൾക്കൂ. നിറങ്ങളെ കുറിച്ചുള്ള ഈ പാട്ടൊന്ന് കേൾക്കൂ. ആകാശത്തിൻ നിറമെന്ത്, മുല്ലപ്പൂവിൻ നിറമെന്ത്, തത്തക്കിളിയുടെ നിറമെന്ത്, കുറിച്ചൊരു പാട്ട്. ഉണ്ടോ?
നീലക്കുട, ശീലക്കുട, തൊപ്പിക്കുട, പിന്നെ മുത്തുകുട. കുടകളെ കുറിച്ചൊരു പാട്ട് കേൾക്കൂ. ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട് ഈ പാട്ടില്, അതുകൊണ്ട് ഇത് രസമായി പഠിക്കാം, കേട്ടോളൂ. കല്ലെടുപ്പിച്ചിട്ടുണ്ടോ? എന്നാലേ നമുക്ക് തുമ്പിയെ കുറിച്ചൊരു പാട്ട് കേൾക്കാം. റെഡി? Yeah.
പുറപ്പെട്ട് കല്യാണ ചിക്കൻ ഒരുങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? ഇതാ ഒരു കല്യാണ ചിക്കൻ. കല്ലും വീട്ടിലെ ഞണ്ടേ ഞണ്ടേ കല്യാണത്തിനു പോണ്ടേ പോണ്ടേ. കല്ലും വീട്ടിലെ ഞണ്ടേ കല്യാണത്തിനു പോണ്ടേ. താലേ മാലേം വേണ്ടേ തട്ടും മുട്ടും വേണ്ടേ. കണ്ടിൽ കേറി പോണ്ടേ തപ്പും തകലും വേണ്ടേ. മത്തം കറിയും പുത്തനുടുപ്പും എല്ലാം എല്ലാം വേണ്ടേ. കല്ലും വീട്ടിലെ ഞണ്ടേ ഞണ്ടേ കല്യാണത്തിനു പോണ്ടേ പോണ്ടേ. കല്ലും വീട്ടിലെ ഞണ്ടേ കല്യാണത്തിനു പോണ്ടേ. ഒരു ദിവസം ഗോമായു എന്ന കുറുക്കൻ കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങി. പക്ഷേ നാട്ടിലെ പട്ടികളുണ്ടോ വിടുന്നു? പ്രാണനും കൊണ്ട് ഓടിയ ഗോമായു ഒരലക്കുകാരന്റെ പറമ്പിൽ ചെന്നുപെട്ടു. നായ്ക്കളിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ഗോമായു നിറം മാറി ഒരു നീല കുറുക്കനായി. ഉണർന്നെണീറ്റ ഗോമായു വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ? അവരോട് തന്നെ ചോദിക്കാം. എന്നെ ഇത്രയ്ക്ക് ഭയക്കാൻ എന്താ കാര്യം? അപ്പൊ ഇതാണല്ലേ കാര്യം. അപ്പോഴെന്നെ പേടിച്ചിട്ടാ ഇവരോടുന്നത്. ഇത് മുതലെടുത്തിട്ട് തന്നെ കാര്യം. നീലത്തിൽ വീണത് നന്നായി. നിങ്ങൾ ആരും ഭയപ്പെടണ്ട. നിങ്ങളുടെ രാജാവാകാൻ വനദേവത എന്നെ നിയോഗിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് എന്നെ രാജാവായി വാഴിക്കുക. നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഏതായാലും ഈ അത്ഭുത ജന്തുവിനെ വനദേവത നേരിട്ട് അയച്ചത് തന്നെ. നമുക്കിവനെ രാജാവാക്കാം.
അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഗോമായു അംഗരക്ഷകരോടൊപ്പം പാറപ്പുറത്തിരുന്ന് വെടി പറയുകയായിരുന്നു. അപ്പോഴതാ ദൂരെ നിന്നും കുറുക്കന്മാരുടെ ഓരിയിടൽ. അവനടക്കാൻ കഴിഞ്ഞില്ല. എല്ലാം മറന്ന് അവൻ അവരോടൊപ്പം ഉച്ചത്തിൽ ഓരിയിട്ടു. നോക്കണേ ചതിയനു പറ്റിയ ചതി. അഹങ്കാരിയായ പ്രാവുകളുടെ രാജാവിനെ പറ്റിയ അമ്മയെ കുറിച്ചാണ് അടുത്ത കഥ. പ്രാവുകളുടെ രാജാവായിരുന്നു ചിത്രഗ്രീവൻ. തന്റെ പ്രജകളെ അളവറ്റ് സ്നേഹിച്ചിരുന്ന ചിത്രഗ്രീവൻ എല്ലാവർക്കും സുസമ്മതനായിരുന്നു. തന്റെ അനുചരന്മാരോടൊപ്പം ദേശാടനം നടത്തുന്നത് ചിത്രഗ്രീവന്റെ വിനോദമായിരുന്നു. പല ദേശങ്ങളും ഗ്രാമങ്ങളും താണ്ടിയുള്ള യാത്രയിൽ വഴിയെ കിട്ടുന്ന ധാന്യങ്ങളും വിളവുകളുമൊക്കെ അവർ ഭക്ഷണമാക്കി. ഒരിക്കൽ അവർ ഒരു വലിയ കാട്ടിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കാട്ടിലെ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വിതറിയിട്ടിരിക്കുന്ന നെന്മണികൾ ചിത്രഗ്രീവന്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാജാവ് തന്റെ പരിവാരങ്ങളോടുകൂടി അതിനെ ലക്ഷ്യമാക്കി താണു പറക്കാൻ തുടങ്ങി. ചിത്രഗ്രീവനും പരിവാരങ്ങളും പറന്നിറങ്ങുന്നത് ഒരു കാക്ക മരത്തിലിരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം നെന്മണികളാണെന്ന് കണ്ട് കാക്ക ഞെട്ടി. അവൻ പ്രാവുകളുടെ അടുത്തേക്ക് പറന്നു ചെന്ന് ചിത്രഗ്രീവനോടായി പറഞ്ഞു, നേതാവേ, ഈ നെന്മണികൾ തിന്നാനാണ് ഇവിടേക്ക് വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇവിടെ ഒരു വേടൻ വല വിരിച്ചിരിക്കുകയാണ്. കാക്കയുടെ വാക്കുകൾ കേട്ട് ചിത്രഗ്രീവൻ പുച്ഛത്തോടെ അവനെ നോക്കി. ഞാൻ ചിത്രഗ്രീവൻ, പ്രാവുകളുടെ രാജാവ്. വളരെ ദൂരം പറന്നാണ് ഞാനും എന്റെ പരിവാരങ്ങളും ഇവിടെ എത്തിയത്. നെന്മണികൾ ഞങ്ങൾ ഭക്ഷിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ട കാക്ക വീണ്ടും അഭ്യർത്ഥിച്ചു. പക്ഷെ ചിത്രഗ്രീവൻ തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചുനിന്നു. ചിത്രഗ്രീവനും പരിവാരങ്ങളും കാക്കയുടെ വാക്കുകൾ കൂട്ടാക്കാതെ നെന്മണികൾ കൊത്തിത്തിന്നു. ഉടനെ തന്നെ മരത്തിനു മുകളിൽ നിന്നും ഒരു വല അവർക്ക് മുകളിൽ വന്നു വീണു. പ്രാവുകൾക്ക് അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അമളിയെക്കുറിച്ച് മനസ്സിലായത്. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാക്ക അപ്പോൾ ചിത്രഗ്രീവനെ സമീപിച്ചു. സുഹൃത്തെ, ക്ഷമിക്കണം, താങ്കൾ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ടാണ് അഹങ്കാരിയായ എനിക്ക് ആപത്ത് സംഭവിച്ചത്. ഇനി രക്ഷപ്പെടാൻ എന്താണ് മാർഗം? വിഷമിക്കാനുള്ള നേരമല്ലിത്. രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കൂ. എല്ലാവരും ചേർന്ന് സർവശക്തിയും ഉപയോഗിച്ച് വലയും കൊണ്ട് പറന്നുയരണം. വേടൻ ഉടനെ എത്തും. വേഗം വേഗം. ചിത്രഗ്രീവനും പരിവാരങ്ങളും കാക്ക പറഞ്ഞതുപോലെ സർവശക്തിയുമെടുത്ത് വലയും കൊണ്ട് പറന്നുയർന്നു. അവർ പറന്നിറങ്ങിയത് ചിത്രഗ്രീവന്റെ സുഹൃത്തായ ഒരു എലിയുടെ മാളത്തിനടുത്താണ്. സുഹൃത്തേ, ഞാനും എന്റെ അനുചരന്മാരും ഒരപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ഒരു വേടൻ വിരിച്ച വലയിൽ ഞങ്ങൾ പെട്ടു. ഈ വലകൾ അറുത്തുമുറിച്ച് എത്രയും പെട്ടെന്ന് ഞങ്ങളെ രക്ഷിക്കണം. നോക്കണേ, അഹങ്കാരിക്ക് പിണഞ്ഞ ആപത്ത്.
നിന്നുമാണ്. ആദ്യത്തെ കഥ സിംഹവും എലിയും. രാജാവായ സിംഹത്തിന് പോലും ചിലപ്പോൾ ഒരു ചെറിയ എലിയുടെ സഹായം ആവശ്യമായി വരും. ആരും നിസ്സാരന്മാരല്ല എന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ദിവസം മൃഗരാജനായ സിംഹം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചിണ്ടൻ എലി ആ വഴി വന്നു. ഇത് നമ്മുടെ മൃഗരാജനാണല്ലോ. ഓ, അനക്കമില്ല, മരിച്ചുപോയി കാണും പാവം. ജീവിച്ചിരിക്കുന്ന സിംഹത്തെ തൊടാൻ എന്തായാലും പറ്റില്ല. അപ്പോൾ ഇത് തന്നെ അവസരം, ഒന്ന് തൊട്ടു നോക്കാം. മൃഗരാജാവായ എന്റെ പുറത്ത് എലിയോ? എന്ത് ധൈര്യത്തിലാണ് നീ എന്റെ പുറത്ത് കയറിയത്? ചിണ്ടൻ പേടിച്ചു വിറച്ചു. എനിക്കൊരു അബദ്ധം പറ്റി, എന്നെ വിട്ടയക്കാൻ ദയവുണ്ടാകണം. എന്നെ വിട്ടാൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്യാം. നിസ്സാരനായ എലി സിംഹത്തെ സഹായിക്കാനോ? നിന്റെ തമാശ കൊള്ളാം. ഏതായാലും നിന്നെ ഞാൻ വെറുതെ വിടാം, പോയിക്കോ. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സിംഹം വേട്ടക്കാരുടെ വലയിൽപ്പെട്ടു. അപ്പോഴാണ് ചിണ്ടന്റെ വരവ്. വലയിലകപ്പെട്ട സിംഹത്തെ കണ്ടപ്പോൾ ചിണ്ടന്റെ മനസ്സലിഞ്ഞു. എലിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് പരിഹസിച്ച സിംഹമല്ലേ, എന്റെ കഴിവ് തെളിയിക്കാൻ ഇത് തന്നെ അവസരം. അങ്ങ് വിഷമിക്കണ്ട, ഈ വലക്കണ്ണികൾ കടിച്ചു മുറിച്ച് അങ്ങേ ഞാൻ രക്ഷിക്കാം. നീ മിടുക്കൻ തന്നെ, ആരും നിസ്സാരന്മാരല്ല എന്ന് നീ എന്നെ പഠിപ്പിച്ചു. ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിച്ച് പ്രവർത്തിച്ചാൽ എന്താ സംഭവിക്കുക? ഈ കഥ കണ്ടു നോക്കൂ. കഴുതയും പച്ചത്തുള്ളന്മാരും. നല്ല മധുരമായ സംഗീതം കേട്ടാണ് കഴുത ഉറക്കമുണർന്നത്. എവിടെ നിന്നാണ് ഈ മധുരമായ സംഗീതം? ആരാണിത് പാടുന്നത്? കഴുത സംഗീതം കേട്ട ദിക്കിലേക്ക് നടന്നു. ഓ, ഇവരാണല്ലേ ഗായകർ. കഴുതയ്ക്ക് പച്ചത്തുള്ളന്മാരോട് അസൂയ തോന്നി. നിങ്ങൾ എത്ര നന്നായി പാടുന്നു, എന്താണ് നിങ്ങളുടെ പാട്ടിന്റെ രഹസ്യം? ഞങ്ങൾ ജന്മനാ പാട്ടുകാരാണ്. അപ്പോൾ കഴുത തന്റെ കഴിവുകളെക്കുറിച്ച് പ്രസംഗിച്ചു തുടങ്ങി. ഞാനും നന്നായി പാടും, എന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്റെ അച്ഛനും അപ്പൂപ്പനും വലിയ ഗായകരായിരുന്നു. ഇത്രയും പറഞ്ഞ് കഴുത പാട്ട് പാടാൻ ആരംഭിച്ചു. എങ്ങനുണ്ട് എന്റെ പാട്ട്? വളരെ നന്നായിരിക്കുന്നു, പക്ഷെ സ്വരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആണോ? സ്വരം നന്നാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ ബിരുദനായ ഒരു പച്ചത്തുള്ളൻ പറഞ്ഞു, ഞങ്ങൾ പുൽക്കൊടികളിൽ കാണുന്ന മഞ്ഞുതുള്ളികൾ മാത്രമാണ് ഭക്ഷിക്കാറുള്ളത്, അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്വരം നന്നായിരിക്കുന്നത്. മണ്ടൻ കഴുത പച്ചത്തുള്ളൻ പറഞ്ഞത് വിശ്വസിച്ചു. എനിക്ക് സ്വരം നന്നാക്കണം, വലിയ ഗായകനാവണം. അവൻ മഞ്ഞത്തുള്ളികൾ മാത്രം തിന്ന് വിശപ്പടക്കി. അധികം താമസിയാതെ പട്ടിണി കിടന്ന് മരിക്കുകയും ചെയ്തു. അർഹതപ്പെട്ടത് ആഗ്രഹിക്കുന്നതല്ലേ ബുദ്ധി? മഞ്ചാടി.
നായിക്ക് പറ്റിയ അമളിയെ കുറിച്ചാണ് അടുത്ത കഥ. അത്യാഗ്രഹം ആവട്ടെന്ന് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ആഹാരം അന്വേഷിച്ചിറങ്ങിയതാണ് പാണ്ഡൻ നായ. വളരെ അലഞ്ഞിട്ടും ഒന്നും തിന്നാൻ കിട്ടി. ഓ, എന്തൊരു കഷ്ടം! ഇങ്ങനെയാണെങ്കിൽ ഞാൻ വിശന്ന് ചാവും. ഹായ് എല്ലിൻ കൃഷ്ണൻ, ഇവൾക്കിത് എവിടുന്ന് കിട്ടി? പാണ്ഡൻ കാക്കയെ ഓടിച്ചു. ഇതെന്റെ ഭക്ഷണമാണ്, ഇത് തട്ടിപ്പറിക്കാൻ നിനക്ക് അവകാശമില്ല. ഇത് അത്യാഗ്രഹമാണ്. പാണ്ഡന് ദേഷ്യം വന്നു. അവൻ കാക്കയുടെ നേർക്ക് കുരച്ചു ചാടി. ഒരിടത്ത് പോയി സമാധാനമായിരുന്ന് തിന്നാം, പാണ്ഡൻ വിചാരിച്ചു. പക്ഷേ കാക്കയുണ്ടോ വിടുന്നു? പുഴ കടക്കാനായി പാണ്ഡൻ മരപാലത്തിലേക്ക് ഓടിക്കയറി. താഴെ പുഴയിലേക്ക് നോക്കിയപ്പോൾ പാണ്ഡന് അത്ഭുതമായി. ഏ, ഇതേതാ ഈ നായ! അവന്റെ വായിലുമുണ്ടല്ലോ വലിയ ഒരു എല്ലിൻ കഷ്ണം. തന്റെ പ്രതിച്ഛായയാണെന്നറിയാതെ പാണ്ഡൻ അവനെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴതാ നായയും അവനെ സൂക്ഷിച്ചു നോക്കുന്നു. അത്രയ്ക്കായോ? എന്നാൽ ഈ വലിയ എല്ലിൻ കഷ്ണം കൈക്കലാക്കിയിട്ട് തന്നെ കാര്യം. പാണ്ഡനെ തേടി പുറകെ എത്തിയ കാക്ക അവനെ കണക്കിന് കളിയാക്കി. അത്യാഗ്രഹിക്ക് ഇത് തന്നെ വേണം. നല്ല വേനൽ. ഉറുമ്പ് രാവിലെ തന്റെ ജോലികൾ തുടങ്ങി. ആഹാരം തേടിപ്പോകണം, അവ ശേഖരിച്ച് സൂക്ഷിക്കണം. എന്തൊക്കെ ജോലികൾ! മഴക്കാലം അടുക്കുകയാണ്. ഇപ്പോൾ എല്ലാം സൂക്ഷിച്ചു വച്ചാൽ പഞ്ഞമാസങ്ങളിൽ പട്ടിണിയാവില്ല. എന്നാൽ പച്ചത്തുള്ളന് ഇതൊന്നും അത്ര കാര്യമല്ല. അവൻ പാട്ടും പാടി നടക്കുകയാണ്. പച്ചത്തുള്ളൻ തന്റെ ചങ്ങാതിയായ ഉറുമ്പിനെ കാണാനെത്തി. ചങ്ങാതി, മഴയില്ലാത്ത ഈ സമയത്ത് നീ എന്തിനാണ് എല്ലുമുറിയെ പണിയെടുക്കുന്നത്? വാ, നമുക്ക് പാട്ടുപാടി നടക്കാം. ഈ വേനലിൽ കളിച്ചു നടക്കാനോ? ഞാനില്ല. നീ മഹാമടിയനാണ്. പഞ്ഞമാസം അടുത്തു വരുന്നു. ഇപ്പോൾ ആഹാരം ശേഖരിക്കാതിരുന്നാൽ മഴക്കാലമാകുമ്പോഴേക്കും പട്ടിണി കിടക്കേണ്ടി വരും. മഴക്കാലമാകുമ്പോഴല്ലേ, അതപ്പോൾ നോക്കാം. ഉറുമ്പ് പറഞ്ഞത് കൂട്ടാക്കാതെ പച്ചത്തുള്ളൻ ആടിപ്പാടി നടന്നു. വേനൽ കഴിഞ്ഞു, മഴക്കാലം വരവായി. മഴ കാരണം ആർക്കും പുറത്തിറങ്ങാൻ വയ്യാതായി. ഉറുമ്പ് താൻ ശേഖരിച്ച ആഹാരവും തിന്ന് കൂടിനുള്ളിൽ കഴിഞ്ഞുകൂടി. പാവം പച്ചത്തുള്ളൻ പാർക്കാൻ വീടും കഴിക്കാൻ ആഹാരവുമില്ലാതെ നനഞ്ഞു കുതിർന്ന് ഉറുമ്പിന്റെ അടുത്തെത്തി. ചങ്ങാതി, എനിക്കിത്തിരി ഭക്ഷണം തരുമോ? ഇല്ല. വേനലിൽ നീ എന്തു ചെയ്യുകയായിരുന്നു? പാട്ടും പാടി നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പഞ്ഞമാസം വരുമെന്ന്? വേഗം സ്ഥലം വിട്ടോ. ശരിയാണ്, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്ന. ിൽ നിന്നും രക്ഷപ്പെടാം.
വലിയ സൂത്രശാലിയായ കുറുക്കനെ പറ്റിച്ച ആടിന്റെ കഥയാണ് അടുത്തത്. ആടും കുറുക്കനും. കുന്നിൻ ചെരുവിലെ ഇളം പുല്ലുകൾ തിന്ന് മേയുകയായിരുന്നു മുട്ടനാട്. ഹായ്, എത്ര നാളായി നല്ല പുല്ല് തിന്നിട്ട്. കുന്നിൻ ചെരുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അവൻ തന്റെ ആഹ്ലാദം പ്രകടിപ്പിച്ചു. എന്താണത്? ചെടികൾക്കിടയിൽ എന്തോ ഒരു അനക്കം പോലെ. ആരാണത്? ആരാണവിടെ? എനിക്ക് പേടിയാവുന്നു. ഏതായാലും വീട്ടിലേക്ക് മടങ്ങാം. നിന്നെ വളരെ കാലമായി ഞാൻ കാണുന്നു. തടിച്ച് കൊഴുത്ത നിന്റെ ഇറച്ചി തിന്നുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് ഉറങ്ങുവാൻ പോലും കഴിയുന്നില്ല. എന്തായാലും ഈ കുറുക്കൻ എന്നെ കൊന്നു തിന്നും. എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ചേ രക്ഷപ്പെടാനാവൂ. എന്നെ കൊന്നു തിന്നുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. എന്നാൽ മരിക്കുന്നതിന് മുൻപ് എന്റെ അവസാനത്തെ ആഗ്രഹം സാധിച്ചു തരാൻ കനിവുണ്ടാകണം. കുറുക്കൻ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, നല്ല തമാശ. എന്താണ് നിന്റെ അന്ത്യാഭിലാഷം? കേൾക്കട്ടെ. എനിക്ക് ഒരു പുല്ലാങ്കുഴൽ വായന കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. മരിക്കുമ്പോൾ സന്തോഷത്തോടെ മരിക്കാമല്ലോ. ഇത്രയുള്ളോ കാര്യം? കുറുക്കൻ പുല്ലാങ്കുഴൽ വായന തുടങ്ങി. ഈ ബഹളം കേട്ട് നാട്ടിലെ പട്ടികൾ കുരച്ചുകൊണ്ട് പാഞ്ഞടുത്തു. പട്ടികളെ കണ്ടപ്പോൾ കുറുക്കൻ പരിഭ്രമിച്ചു. പാട്ട് നിർത്തി കുറുക്കൻ ഓട്ടമാരംഭിച്ചു. അവൻ ഓടിത്തളർന്ന് അവശനായി ഒരിടത്ത് കിടന്നു. എനിക്കിത് തന്നെ വരണം. ഒരു വേട്ടക്കാരന്റെ ജോലിയായിരുന്നു ഞാൻ ചെയ്യേണ്ടിയിരുന്നത്, ഒരു ഗായകന്റെ ആയിരുന്നില്ല. ആരെയും നമ്മൾ ചതിക്കരുത്. ചതിയാൻ ചതിക്കുഴിയിൽ തന്നെ വീഴും. കൂട്ടുകാരനെ സിംഹത്തിന് കൊടുത്ത് കുറുക്കന്റെ കഥ കേൾക്കൂ. കഴുതയും കുറുക്കനും. കുറുക്കനും കഴുതയും ചങ്ങാതിമാരായി. അവർ എന്നും ഒരുമിച്ച് നടക്കാനിറങ്ങും. സുഹൃത്തെ, എനിക്കൊരു മോഹം. ഒന്ന് വേട്ടയാടണം. അതിനെന്താ, ഇപ്പോൾ തന്നെ പോകാമല്ലോ. നമുക്കൊരു വലിയ മൃഗത്തെ പിടിക്കാം. കാട്ടിലൂടെ കുറേ ദൂരം നടന്നിട്ടും മൃഗങ്ങളെ ഒന്നും കണ്ടില്ല. ചങ്ങാതി, ഞാൻ നടന്നു തളർന്നു. ഇനി ഒരടി നടക്കാൻ വയ്യ. അടുത്തായി ചെറിയ വല്ല മൃഗങ്ങളും ഉണ്ടോ എന്ന് നോക്കാമോ? ഞാനിവിടെ ഇരിക്കാം. കുറുക്കന് അപകടം മനസ്സിലായി. എന്തായാലും രക്ഷപ്പെടാൻ ഒരു ബുദ്ധി പ്രയോഗിക്കാം. കുറുക്കൻ രണ്ടും കൽപ്പിച്ച് സിംഹത്തിന്റെ അടുത്തേക്ക് ചെന്നു. മൃഗരാജൻ, അങ്ങ് വല്ലാതെ വിശന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത്തിരി ശരീരം മാത്രമുള്ള എന്നെ ഭക്ഷിച്ചാൽ അങ്ങേക്ക് വിശപ്പടക്കാൻ കഴിയില്ല. അതിനാൽ ഒരു വലിയ മൃഗത്തെ ഞാൻ അങ്ങേക്ക് തരാം. ഹേ, വലിയ മൃഗമോ? അതെവിടെ? ഞാൻ വരുന്ന വഴിയിൽ ഒരു കഴുതയെ കണ്ടു. നല്ല പുഷ്ടിയുള്ള ഒരെണ്ണം. ഏതായാലും ഒരു സൂത്രം പ്രയോഗിച്ച് ഞാൻ അവനെ കൊടുക്കാം. എന്നെ പോയി വരാൻ അനുവദിക്കണം. ശരി, നീ പോയി വരൂ. ഹാവു രക്ഷപ്പെട്ടു. ഇനി എങ്ങനെയെങ്കിലും
ആ കഴുതയെ കുടുക്കി സിംഹത്തിന്റെ മുന്നിലെത്തിക്കണം. കുറുക്കൻ ഓടി കഴുതയുടെ അടുത്തെത്തി. സുഹൃത്തെ, വല്ല മൃഗത്തെയും കണ്ടോ? ഞാൻ നല്ല ഒരു ഇരയെ കണ്ടു. ഒരു മുടന്തൻ പുലി, വയസ്സിനുമാണ്. നമുക്കവനെ പിടിക്കാം. അതിന് നിന്റെ സഹായം വേണം. കൊള്ളാം, എന്ത് സഹായമാണ് വേണ്ടത് പറഞ്ഞോളൂ. നീ കെണിയിലകപ്പെട്ട പോലെ കിടക്കണം. അപ്പോൾ പുലി പതിയെ അടുത്തു വരും. ഞാനപ്പോൾ മറഞ്ഞു നിന്ന് അവന്റെ മുകളിൽ ചാടി വീഴാം. ഇത്രയും പറഞ്ഞ് കുറുക്കൻ കഴുതയെ ഒരു വേടന്റെ കെണിയിലെത്തിച്ചു. കുറുക്കന്റെ വാക്ക് വിശ്വസിച്ച കഴുത കെണിയിൽ വീണ് കിടന്നു. കൊള്ളാം, ഞാനിപ്പോൾ വരാം. കുറുക്കൻ ഓടി സിംഹത്തിന്റെ അടുത്തെത്തി. പ്രഭു, ഞാൻ പറഞ്ഞതുപോലെ ഒരു സൂത്രം പ്രയോഗിച്ച് അവനെ കുടുക്കിയിട്ടുണ്ട്. അങ്ങ് വന്ന് വിശപ്പടക്കിയാലും. സിംഹം കുറുക്കന്റെ പിന്നാലെ ചെന്നു. അവിടെ അതാ ഒരു കഴുത വലയിൽപ്പെട്ട് കിടക്കുന്നു. ഇവൻ പറഞ്ഞത് സത്യമാണല്ലോ. ഏതായാലും അടുത്ത് ചെന്ന് നോക്കാം. അയ്യോ! അപ്പോൾ സിംഹത്തിന് ഒരു ബുദ്ധി തോന്നി. ഏതായാലും ഇവനെ രക്ഷപ്പെടാൻ കഴിയും. ഇപ്പോൾ ബോധവും പോയി. എന്നാൽ ഇന്ന് കുറുക്കനെ തിന്നാം, കഴുതയെ നാളെ മതി. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കൂട്ടുകാരനെ ബലി കൊടുത്ത ഇവൻ സൂത്രശാലിയാണ്. ഇവനെ പിടിക്കാൻ ഒരു ബുദ്ധി തന്നെ പ്രയോഗിക്കാം. അങ്ങെന്താണ് ആലോചിക്കുന്നത്? നിന്നെ എന്റെ മന്ത്രിയാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. വരൂ, ഈ രാജചിഹ്നം സ്വീകരിക്കൂ. മന്ത്രിയാവാൻ കിട്ടിയ അവസരമല്ലേ. അവൻ സിംഹത്തിന്റെ അരികിലേക്ക് ചെന്നു. നോക്കണേ, ചതിയന് കിട്ടിയ ശിക്ഷ. എന്താ കൂട്ടുകാരി, ഈ കഥകളും പാട്ടുകളും ഒക്കെ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ? പുതിയ പാട്ടുകളും പുതിയ കഥകളുമായി ഞാൻ വീണ്ടും എത്തും. ബൈ ബൈ.